നമസ്കാരം. ഫെങ്ഷുയിലെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് വീടുകളിൽ പോകുമ്പോഴത്തേക്ക് പല വീടുകളിലും പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം ആ വീട്ടിലെ ടോയ്ലറ്റാണ്. അപ്പം ടോയ്ലറ്റ് പല വീടുകളിലും ഒരു വലിയ വില്ലനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീടെടുത്തു, വീടെടുക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം പണ്ട് കാലം മുതലെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് ടോയ്ലറ്റില്ല, ഒരുപാട് ദൂരം പറമ്പുകളിലേക്കായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ അടുത്തായി ടോയ്ലറ്റ്, ഇന്നിപ്പം വീട്ടിനകത്തായി. ഇപ്പോൾ നമ്മൾ പുതിയ വീടുകൾ വീടുകളുടെ പ്ലാൻ വരയ്ക്കാനായിട്ട് ആൾക്കാർ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ പറയുന്നത്, സാറേ നമുക്ക് 4 ബെഡ്റൂമുണ്ട്, 4 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം, അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് വേണം, പിന്നെ സെർവൻറ്റിന് പോകാനായിട്ട് ഒരു ടോയ്ലറ്റ് വേണം, വീടിൻ്റെ പുറത്തൊരു ടോയ്ലറ്റ്, പുറത്തുനിന്ന് കയറുന്ന രീതിയിലൊരു ടോയ്ലറ്റ് വേണം, കാരണം വെളിയിൽ എന്തെങ്കിലും പണിക്കാർ വന്നാൽ വീടിനകത്ത് കയറണ്ടല്ലോ, അപ്പോൾ അവർക്ക് പോകാനൊരു ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് എല്ലാ വീട്ടിലും ഉള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ ദിക്കുകളിലും ഈ പറയപ്പെടുന്ന ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പം ഫെങ് ഷുയിൽ പറയുന്ന ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ എവിടെ ടോയ്ലറ്റ് വരുന്നു അല്ലെങ്കിൽ ഏത് ദിക്കിൽ ടോയ്ലറ്റ് വരുന്നു, ആ ദിക്കിൻ്റെ സൗഭാഗ്യം ടോയ്ലറ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഓരോ ദിക്കുകളും ഫെങ് ഷുയിൽ ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പം ആ സൗഭാഗ്യം വരുന്ന സ്ഥലത്ത് നമ്മളൊരു ടോയ്ലറ്റ് കൊണ്ടുവച്ചു. ടോയ്ലറ്റ് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ആ സൗഭാഗ്യം നേരെ ഓപ്പോസിറ്റ് ആവും, ദൗർഭാഗ്യമായി മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട് വെച്ചു, വീട് വെച്ചപ്പോഴത്തേക്ക് വടക്ക് ഭാഗത്ത് നമ്മളൊരു ടോയ്ലറ്റ് പണിഞ്ഞു. വടക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പണിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ വടുതണക്ക് സാറിൻ്റെ പ്രോഗ്രാം കണ്ടു. അപ്പോൾ ഇതിൽ ഇതിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ പ്രോഗ്രാം കണ്ടു. പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് സാറ് പറഞ്ഞതുപോലെ എൻ്റെ പുതിയ വീട് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ വടക്ക് ഭാഗത്തായിരുന്നു ടോയ്ലറ്റ്. ഞാൻ ഗൾഫിൽ നല്ല ശമ്പളത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് പണി പൂർത്തിയായി, വാലുകാച്ചും കഴിഞ്ഞ് 2 മാസമായപ്പം എൻ്റെ ജോലി പോയി, ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? നോർത്തിലെ ആ ടോയ്ലറ്റ് ഒരു വില്ലനായി മാറി, അവരുടെ തൊഴിലിനെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട്, സാറേ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇവിടെ തടസ്സങ്ങളാണ്. അപ്പോൾ സാറിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്, എനിക്കത് എന്ത് കാര്യത്തിനിറങ്ങിയാലും എനിക്കൊരു പുരോഗതിയില്ല. അതിനോടൊപ്പം തന്നെ നല്ലതുപോലെ പഠിച്ചിരുന്ന കൊച്ചുങ്ങളാണ് ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം അവർക്കൊന്നും പഠിത്തത്തിൽ താല്പര്യവുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് വില്ലൻ? ടോയ്ലറ്റാണ്. ഇത് ഏത് ഭാഗത്ത് വന്നു? വടക്ക് കിഴക്ക്. അപ്പോൾ വടക്ക് നമ്മൾ തൊഴിൽ പറഞ്ഞു, വടക്ക് കിഴക്ക് വിദ്യാഭ്യാസവും ജീവിത പുരോഗതിയും പറഞ്ഞു. അതവിടെ തടസ്സമായി അവിടുത്തെ ടോയ്ലറ്റ് വന്നു. ഇപ്പം നമുക്ക് വാസ്തുവിൽ സാധാരണ ഇപ്പം നമ്മൾ വാസ്തു നോക്കി പറയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ അടുത്ത് പ്ലാൻ കൊണ്ട് വരുമ്പോഴത്തേക്കും എനിക്കും ഈ ടോയ്ലറ്റുകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കാതെ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ എല്ലാവർക്കും ടോയ്ലറ്റുകൾ ആവശ്യമാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞൊരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന ടോയ്ലറ്റ് വെക്കും. അപ്പോൾ ഒന്നുകിൽ അത് നോർത്തിൽ പിന്നെ വെസ്റ്റിൽ കൊടുക്കും, അതല്ലെങ്കിൽ നമ്മൾ സൗത്തിൽ കൊടുക്കും. നോർത്തിൽ പരമാവധി ഒഴിവാക്കും, മനസ്സിലായില്ലേ? അപ്പം ഫംഗ്ഷനിൽ സൗത്ത് എന്താ പറയുന്നത്? പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഇതൊക്കെയാണ് സൗത്തിൽ പറയുന്നത്. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഫിലിമിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ളവർക്കാണ് ഇതിൽ കൂടുതൽ ആ ഒരു ഇത് നമുക്ക് കൂടുതലായിട്ട്, അതായത് നമ്മൾ എന്ത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നുള്ള അനുസരിച്ചിട്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്തരക്കാർക്ക് ഒരു കാരണവശാലും സൗത്തിൽ ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് മറ്റൊരു ഡയറക്ഷനിലോട്ട് നോക്കി കൊടുക്കാം. അപ്പോൾ ഫംഗ്ഷനിൽ ഇപ്പം നമ്മളിതെല്ലാം ടോയ്ലറ്റ് എല്ലാം കൊണ്ട് വെച്ചു, കൊണ്ടുവച്ചു പല സ്ഥലത്തും പല പ്രശ്നങ്ങളായി, ടോയ്ലറ്റാണ് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടോയ്ലറ്റ് ഏത് ദിക്കിലാണ് വന്നിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ചില എലമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% പ്രശ്നം മാറുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 50% മുകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനായിട്ട് ഈ ഫംഗ്ഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടോയ്ലറ്റ് നിങ്ങൾ എപ്പോൾ വെച്ചാലും വളരെ സൂക്ഷിച്ച് വയ്ക്കണം. ഒട്ടും ചെയ്തുകൂടാത്ത 2 സ്ഥലങ്ങൾ, ഒരു സ്ഥലത്ത് ഏത് സ്ഥലത്ത് വന്നാലും ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും തീരെ വന്നുകൂടാത്ത 2 സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഒന്ന് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിലും ഒന്ന് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണിലും, ഈ 2 ഭാഗത്തും ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ എൻ്റെ സാറ് പറഞ്ഞ പ്രോഗ്രാം ഞാൻ കേട്ടായിരുന്നു, എൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്ന കന്നിമൂലയിലല്ല, കറക്റ്റ് വീട്ടിൻ്റെ കന്നിമൂലയിൽ നമുക്കൊരു പിന്നെ 5 അടി നീളത്തിലും 5 അടി വീതിയിലും ഒരു ഡ്രസ്സിംഗ് റൂമാണ്, അത് കഴിഞ്ഞിട്ടാണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന്. ആ ഇപ്പോൾ പലരുടെയും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കന്നിമൂല എന്ന് പറയുന്ന കറക്റ്റ് മൂലയിൽ വന്നാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പലരും ധരിക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പാടെ വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ അവരടുത്ത് ചോദിച്ചാൽ അവരുടെ അനുഭവം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഒരു ദിക്കെന്ന് പറയുന്നത് മൊത്തത്തിൽ 45 ഡിഗ്രിയാണ്.
അപ്പം തെക്ക് പടിഞ്ഞാറ് പറയുന്ന കറക്റ്റ് മൂല തന്നെ അല്ല കന്നിമൂല. ആ മൂലയും കന്നിമൂലയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അത് 45 ഡിഗ്രി ഉണ്ട്. ആ വീടിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് 45 ഡിഗ്രിയിൽ ആ കന്നിമൂലയുണ്ട്. അപ്പോഴത്തേക്ക് അതിനകത്ത് എവിടെ വന്നാലും, കന്നിമൂലയിൽ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാവോ അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ വന്നാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.